Hi friends, welcome back to another video. Appo innathe den nalla adipoli taste odu kooditulla badamu andipparpu milk palokke arasittu serthittulla oru white kurmayoda recipe aanu. അപ്പോൾ കുറുമ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ബദാമും അണ്ടിപ്പരിപ്പും നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കുക. ഇങ്ങനെ കുതിർത്ത് വെക്കുന്ന വെച്ചാൽ ബദാമിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് അടർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം പിന്നെ ഇതിലേക്ക് പട്ട, ക്രാമ്പ്, ഏലക്കായ അതൊരു 3-4 എണ്ണം ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് മൂത്ത് വന്നാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളി പിന്നെ പെട്ടെന്ന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. അങ്ങനെ ഉള്ളി ഏകദേശം ആയി വന്നാൽ പിന്നെ ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഉടനെ വന്നാൽ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണേ. ചിക്കന് കുറുമക്കൊക്കെ അത്യാവശ്യം ചെറിയ പീസ് തന്നെ ആക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 2 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇതാ 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ, പിന്നെ ഇതാ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ചിക്കനിൽ നല്ലോണം പിടിക്കേണ്ട ആ രീതിയിൽ തന്നെ യോജിപ്പിക്കണം. ഒരു 10 മിനിറ്റോളം യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ ബദാം കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ തൊലിയൊക്കെ നല്ലോണം കളഞ്ഞ ശേഷം ആ ബദാമും അണ്ടിപ്പരിപ്പും ഇതാ ഇങ്ങനെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുക. പാൽ തന്നെ എടുക്കണം, വെള്ളത്തിൽ അങ്ങനെ അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. ഈ ഒരു കുറുമൻ്റെ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കുറുമക്ക്. എന്നിട്ട് ഇതാ നന്നായി അരച്ചെടുത്ത ശേഷം ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് യോജിപ്പിക്കുക. ഈ ബദാമോ അണ്ടിപ്പരിപ്പ് പാലിൽ അരച്ച് ചേർക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ അടച്ച് വെക്കും. അത് അടച്ച് വെച്ചാൽ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഈ ഒരു മസാലയിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഈ ഒരു കുറുമക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ചിക്കൻ വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ചിക്കന് വേവുന്ന ആ ടൈം കൊണ്ട് ഈ പറത്തുന്ന തേങ്ങ അരവ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ആവശ്യത്തിന് തേങ്ങ ചിരണ്ടിയത് എടുക്കുക. പിന്നെ വൈറ്റ് കുറുമയെല്ലാം ആകുമ്പോൾ അത്യാവശ്യം നല്ല എരിവലും വേണം. അതിന് വേണ്ടിയിട്ട് ഇതാ 8-9 പച്ചമുളക് എടുക്കുക. പിന്നെ എരിവുള്ള മുളകാണെങ്കിൽ അതിൻ്റെ എണ്ണം കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 6-7 ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് അരച്ചെടുത്ത ശേഷം നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ അരവെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഫസ്റ്റിൽ ചേർത്ത് കൊടുക്കൽ, ഏകദേശം ചിക്കനൊക്കെ വേവായ ടൈമിൽ അരവ് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ അരവൊക്കെ ചേർത്തത് കൊണ്ട് ഇത് പിന്നെയും കുറച്ച് കുറുക്കി എടുക്കണേ. എന്നെങ്കിൽ മാത്രമേ ഈ ഒരു കുറുമയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. എന്നിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതാ വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇങ്ങനെ 1/2 വരെ മൂടിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ കുറുകി വന്ന് ഒരുപാട് അങ്ങനെ കുറുക്കി എടുക്കണ്ട. പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയോ മല്ലിയില ഏതെങ്കിലും രണ്ടും വേണമെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം മല്ലിയിലില്ല. അങ്ങനെ ഇതാ ഒരു അടിപൊളി വൈറ്റ് കുറുമ റെഡി. നല്ല ടേസ്റ്റാണ്. നമ്മളെ പാലും അതുപോലെ തന്നെ ബദാമൊക്കെ
ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു കുറുമക്ക് ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.